നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകായുക്ത ജോസഫിനെ കടന്നാക്രമിച്ചുകൊണ്ട് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തക്ക പ്രതിഫലം കിട്ടിയാൽ ലോകായുക്ത എന്തും ചെയ്യും അതിശക്തമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത് കെ ജലീൽ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായി ലോകായുക്തക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഒന്നാം തീയതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ ഫയൽ ലോകായുക്ത എടുക്കുകയാണ് നാലാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാതിയും ലോകായുക്തയെ ഭയപ്പെടുത്തി വായടപ്പിക്കുകയാണ് കെ ടി ജലീലിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം പിണറായി വിജയനെ പിന്നിൽ നിന്ന് കുത്താൻ യു ഡി കണ്ടെത്തിയ കത്തിയാണ് ലോകായുക്തയെന്ന് കെ ടി ജലീൽ പറയുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ പേരെടുത്തു പറയാതെയാണ് രൂക്ഷ വിമർശനം എന്നാൽ എല്ലാ ഒളിയമ്പുകളും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കെ ടി ജലീൽ സിറിയക് ജോസഫിനെ ലക്ഷ്യമിട്ടിരുന്നു അന്ന് കെ ടി ജലീലിനെതിരെയുള്ള വിധി വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ജലീൽ ആഞ്ഞടിച്ചത് കുഞ്ഞാലിക്കുട്ടിയെ ഏറെക്കാലം വിവാദത്തിലാഴ്ത്തിയ ഐസ്ക്രീം പാർലർ കേസു തന്നെയായിരുന്നു അന്നും കെ ടി ജലീൽ ഉന്നം വച്ചത് ബന്ധു നിയമന വിവാദത്തിൽ ലോകായുക്ത വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ തിരിച്ചടിയേറ്റതിന് തൊട്ടു പിന്നാലെ കെ ടി ജലീൽ ചിലതെല്ലാം വിളിച്ചു പറഞ്ഞു ഐസ്ക്രീം പാർലർ കേസിൽ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അന്ന് കോടതി വിധി പറഞ്ഞത് രണ്ടായിരത്തിയഞ്ചിൽ അതിന് മാസങ്ങൾക്ക് മുൻപ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടന്ന വൈസ് ചാൻസലർ നിയമനം ഇവ തമ്മിലെ ബന്ധങ്ങളെ സത്യമറിയാൻ കാത്തിരിക്കാമെന്നായിരുന്നു അന്ന് ജലീലിന്റെ പ്രതികരണം നാല് ദുരൂഹ മരണങ്ങളിലേക്ക് നയിച്ച പ്രമാദമായ ഐസ്ക്രീം പാർലർ കേസ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിൽ നടന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനം ഒരു ദിവസത്തേക്ക് ലോകം അവസാനിക്കുന്നില്ലല്ലോ സത്യം ഒരുനാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു അന്ന് കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പ്രസ്താവിച്ച നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെ തന്നെയായിരുന്നു അന്നും കെ ടി ജലീൽ ഉന്നം വെച്ചത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട മൂന്ന് പെറ്റീഷനുകൾ തള്ളിക്കളഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയ രണ്ടംഗ ബെഞ്ചിലൊരാൾ സിറിയക് ജോസഫ് ായിരുന്നു അതിന് കൃത്യം എഴുപത്തിരണ്ട് ദിവസം മുൻപ് മാത്രമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ സഹോദരൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ഡോക്ടർ ജാൻസി ജെയിംസ് നിയമിക്കപ്പെടുന്നത് അന്ന് യു മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഇ ടി മുഹമ്മദ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അന്ന് കെ ടി ജലീൽ ഉയർത്തിയ ആരോപണവും അതുതന്നെയായിരുന്നു ജാൻസി ജെയിംസ് തന്റെ ഔദ്യോഗിക ചുമതല ആരംഭിക്കുന്നത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തിനാലിൽ അതിന്റെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയ വിധി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലായിരുന്നു സിറിയക് ജോസഫിനെ ലോകായുക്തിയിൽ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒൻപതിന് അദീപിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഫയൽ ഹാജരാക്കാൻ പൊതുഭരണ സെക്രട്ടറിക്ക് ലോകായുക്ത നോട്ടീസ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ജലീൽ കുറ്റക്കാരനാണ് എന്ന് ലോകായുക്ത എഴുതി ലോകായുക്ത റിപ്പോർട്ട് പ്രകാരം ജലീലിന് പിന്നീട് രാജിവെക്കേണ്ടിയും വന്നു വർഷങ്ങൾ പഴക്കമുള്ള കേസുകൾ വരെ ലോകായുക്തയിൽ കെട്ടിക്കിടക്കുന്നു എന്നാൽ തന്റെ പേരിലുള്ള ആ ഫയൽ ൊടിടക്കുള്ളിലാണ് വിധിപ്രസ്താവത്തിലേക്ക് കടന്നതെന്ന് അന്ന് കെ ടി ജലീൽ ആരോപിച്ചു ജലീൽ മുൻപ് പറഞ്ഞ ഇതേ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് സിറേഖ് ജോസഫിന്റെ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഉദ്ദേശം വ്യക്തമാണ് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ മഹാത്മാഗാന്ധിയുടെ കയ്യിൽ വിശ്വസിച്ചു കൊടുത്തിയ ആയുധം ഗോസയുടെ കയ്യിൽ കിട്ടിയാൽ സംഭവിക്കുന്ന ദുരന്തമാണ് ലോകായുക്ത നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത് യുഡിഎഫ് നേതാവിനെ പ്രമാദമായ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വന്തം സഹോദര ഭാര്യയ്ക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി വിലപേശി വാങ്ങിയ യെമാൻ തക്ക പ്രതിഫലം കിട്ടിയാൽ എന്ത് കടുുകയും ആർക്കു വേണ്ടിയും ചെയ്യും മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അരിച്ചുപെറുക്കി നോക്കിയിട്ടും ഒരു നയാ പൈസയുടെ ക്രമക്കേടോ അവിഹിത സമ്പാദ്യമോ കണ്ടെത്താൻ കഴിയാതെ പത്ത് മടക്കി പിൻവാങ്ങിയപ്പോഴാണ് പിണറായി സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്താൻ യുഡിഎഫ് പുതിയ കത്തി കണ്ടെത്തിയത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനായി കോൺഗ്രസ് നിർദ്ദേശിച്ച മാന്യനെ ഇപ്പോൾ ഇരിക്കുന്ന പദവിയിൽ പന്തിരാണ്ടുകാലം കുടിയിരുത്തി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് യു നേതാക്കളുടെ പടപ്പുറപ്പാട് ഇന്ത്യയിൽ ഒരിടത്ത് പോലുമില്ലാത്ത നിയമം കേരളത്തിൽ മാത്രം വേണമെന്ന വാശിക്ക് പുല്ലുവില പോലും ജനങ്ങൾ കൽപ്പിക്കില്ല രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് പുറത്തുവന്ന പ്രമാദ കേസിലെ വിധിയുടെ കോപ്പിയും രണ്ടായിരത്തി നാല് നവംബർ പതിനാലിന് വൈസ് ചാൻസലർ പദവി സഹോദര പാരിയേറ്റതിന്റെ രേഖയുമെല്ലാം നാട്ടിലെ മുറുക്കാൻകടകളിൽ പോലും കിട്ടും ജാഗരൂകരായ മാധ്യമങ്ങൾ എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് മാധ്യമ മുതലാളിമാരുടെ ആ ഒട്ടകപക്ഷി നയം കൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ പ്രമാണം അതിന് ഞാൻ നിമിത്തമായി എന്ന് മാത്രം സിറീഖ് ജോസഫിനെതിരെ കൃത്യമായി ഇടതുപക്ഷവും സർക്കാരുമൊക്കെ കരുക്കൾ നീങ്ങുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പിണറായി വിജയനെതിരെയും ബിന്ദുവിനെതിരെയും ശക്തമായ വിധികൾ ലോകായുക്തയിൽ നിന്നുണ്ടാവും എന്നതാണ് അതിന്റെ പിന്നാമ്പുറക്കഥകൾ എന്തായാലും കെ ടി ജലീലിന്റെ ഈ യുദ്ധം ആർക്കെതിരെ ലോകായുക്തയെ ചൊടിപ്പിച്ച് ബിന്ദുവിനെതിരെ പെട്ടെന്ന് എന്തെങ്കിലും പറയിപ്പിക്കുകയാണോ അതോ പിണറായി വിജയനെ മുച്ചൂടും മുടിക്കുന്ന പരാമർശങ്ങൾ ലോകായുക്ത നടത്തുമോ ലോകായുക്ത പോര് അത്ര പെട്ടെന്നൊന്നും തീരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്